أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ നമസ്കാരങ്ങളും നോമ്പുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ എല്ലാ കുറവുകളും പരിഹരിച്ച് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനെ റബ്ബുൽ ഫളൽ കൊണ്ട് ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന റമദാനിൻ്റെ ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തൃപ്തിപ്പെട്ടതുപോലെ കഴിച്ചു കൂട്ടാൻ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ രണ്ട് മാനദണ്ഡങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടുവരികയും നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക, അതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അള്ളാഹുവിനെ ആരാധിക്കുക, അതിനാണ് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു തആല, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അമലുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എവിടെ എന്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഓരോ കാര്യങ്ങളും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രണ്ട് മാനദണ്ഡങ്ങളാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ നിർണയിച്ചിട്ടുള്ളത്, രണ്ട് ഷർത്തുകൾ. ഈ രണ്ട് കാര്യങ്ങൾ പാലിക്കപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും, അതെന്തായാലും ശരി, ചെറിയതായാലും ശരി വലിയതായാലും ശരി, നമ്മൾ സ്വീകരിക്കുക ഈ രണ്ട് മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതിലൊന്നാമത്തത് അൽ ഇഖ്ലാസുൽ മഅബൂദ്, ചെയ്യുന്ന കാര്യങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്യണം, അള്ളാഹുക്ക് നിഷ്കളങ്കമായിക്കൊണ്ട് ചെയ്യണം. ഹനഫാ ലില്ലാഹ്, അള്ളാഹുക്ക് നിഷ്കളങ്കമായിക്കൊണ്ട്, അത് ദുനിയാവിൻ്റെ താല്പര്യങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കാണിക്കുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പിന്നെ ഇത് സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ലൈ യനാല അല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ വലാകി യനാലുഹു തഖ്വ മിൻകും. നിങ്ങൾ ബലികർമ്മം നടത്തുന്നുണ്ടല്ലോ, ഈദുൽ അദ്ഹ ബലി വരുന്നതിൻ്റെ ദിവസങ്ങൾ അറക്കുന്നുണ്ടല്ലോ, അങ്ങനെ അറക്കുന്നുണ്ടെങ്കിൽ ലൈ യനാല അല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ, അല്ലാഹുക്ക് ആ മൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒന്നും അല്ലാഹുക്കെത്തൂല. അള്ളാഹുക്ക് ലഭിക്കുന്നത് വലാകി യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ്. നിങ്ങൾ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, എത്രത്തോളം അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹുക്ക് വേണ്ടി മാത്രം ചെയ്യുന്നുണ്ടോ, ദുനിയാവിന്റെ മറ്റു താല്പര്യങ്ങളില്ലാതെ അതിലേക്ക് മറ്റാരെയും കാണിക്കാൻ വേണ്ടിയല്ലാതെ നിഷ്കളങ്കമായി ചെയ്യുന്നുണ്ടോ, അതാണ് അള്ളാഹു നോക്കുന്നത്. മറ്റൊരു ഹദീസ് കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഏറ്റവും സ്വീകാരയോഗ്യമായത് അത് നിങ്ങൾ എത്രത്തോളം അള്ളാഹുക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി ചെയ്യുന്നോ അതാണ് സ്വീകരിക്കപ്പെടുന്നത്. ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. അതിൽ വിശദീകരണത്തിന്റെ ആവശ്യം നമുക്കറിയാൻ ഒരുപാട് കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കിനെയാണ്. ചോദിക്കപ്പെട്ടു, എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞു, അൽ റിയാ, അത് റിയാ ആണ്, ലോകമാന്യതയാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. നമസ്കരിക്കുമ്പോൾ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒരു ഒരല്പം ഖുശുവോടുകൂടി ഭയഭക്തിയോടുകൂടി ചെയ്യുക. ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിയാനെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് റിയാ രണ്ട് തരത്തിലാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തോന്നും ആ ഒരാളെ കാണുന്നുണ്ട്, ഉഷാറെ നമസ്കരിച്ചൊക്കെ അതിന് തോന്നിപ്പോണ്ടല്ല മോശക്കാരനാണെന്ന്, അത് റിയാ നമുക്കറിയാം. അതുപോലെ തന്നെ സുന്നത്ത് സ്കരിക്കാൻ പോവാ, അപ്പൊ ഒരാൾ നോക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് തോന്നി സ്കരിക്കണ്ട, ഞാൻ അയാൾക്ക് നോക്കുന്നുണ്ടല്ലോ, അത് റിയായി പോകും, അത് നമസ്കാരത്തെ ഉപേക്ഷിക്കുക. ഇതും തെറ്റാണ്, രണ്ടും തെറ്റാണ്. കാണാൻ വേണ്ടി ചെയ്യലും കാണുന്നതുകൊണ്ട് ഉപേക്ഷിക്കലും രണ്ടും നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇഖ്ലാസിനെ സംബന്ധിച്ച്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ഷർത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള രണ്ടാമത്തെ ഷർത്ത് ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളത് മുതാബഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്ന അമലുകൾ, അതല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല. രണ്ട് മാനദണ്ഡങ്ങൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നാമത്തെ അള്ളാഹുക്ക് വേണ്ടി ആയിരിക്കണം, രണ്ടാമത്തത് ആ ചെയ്യുന്ന പ്രവൃത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് പോലെ ആയിരിക്കണം. അതല്ലെങ്കിൽ അത് പറഞ്ഞല്ലോ, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സനൂന സുന്നഅ. ചില വിവാഹക്കാരുണ്ട്, അവരൊരുപാട് ചെയ്യും, പക്ഷെ ഒന്നും സ്വീകാര്യോഗ്യമല്ല, എല്ലാം ബാത്തിലാണ്, പാഴ്വർത്തു.
പാണി പ്രവർത്തനങ്ങളോ ഒന്നും സ്വീകാര്യമല്ല. ശബദം വിചാരിക്കുന്ന അവർ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ്, നമ്മൾ വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്ന് അവർ തോന്നും, പക്ഷെ ഒന്നും സ്വീകാര്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ഒന്നാം നമ്മുടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം, അതാണ് മുഅ്മിനീങ്ങൾ മാനദണ്ഡം. അതിനപ്പുറം ഒന്നും നമ്മൾ ചെയ്യാൻ അവകാശമില്ല. അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. رسول الله صلى الله عليه وسلم നമ്മുടെ കാലത്തിൽ ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടു തന്നിട്ടുണ്ടെങ്കിൽ, എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ മാനദണ്ഡം. അത് മുറിച്ചപ്പുറം കിടക്കാൻ നമുക്ക് അവകാശമില്ല. അത് കുറവരുത്താനോ കൂട്ടാനോ ഒരു അവകാശവും ഇല്ല. എന്താണ് പറഞ്ഞത്, അത് മാത്രം ചെയ്യുക. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുനൂത്ത് ഓതിയല്ലോ, ചുരുക്കി പറയാം, വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് ചെയ്യുക. അത് ആരും ബോധ്യപ്പെടുത്താനില്ല, ആരും പറഞ്ഞ് പറഞ്ഞാൽ നമുക്കത് വിഷയമല്ല. എന്നെ ആരെന്ന് വിചാരിക്കോ എന്ന് ചോദിച്ചാൽ സ്വന്തം ഒഴിവാക്കാനും പാടില്ല. എന്താണോ പഠിച്ചത് അത് ചെയ്യുക. അതിനല്ലേ നമ്മൾ ജീവിക്കുന്നത്, അതിനല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത്. നമുക്കറിയാം സഹോദരന്മാരെ, ഒരു സലഫി ആദർശം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹനെ മാത്രമേ വിളിക്കൂ, വേറെ ആരും വിളിക്കൂല. എനിക്ക് ആവശ്യമില്ല പടപ്പുകൾ വിളിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എനിക്ക് എല്ലാം തരുന്ന റബ്ബുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വേവലാതികളും പ്രയാസങ്ങളും ജാറത്തിന്റെ മുമ്പിൽ ഞാൻ പറയൂല, തങ്ങളുടെ മുമ്പ് പോയിട്ട് പറയൂല, ഏതൊക്കെ ഉസ്താദിന്റെ കൈ പിടിച്ച എന്റെ പ്രയാസങ്ങളും വിഷമം ഞാൻ പറയൂല, ഞാൻ റബ്ബിന്റെ മുന്നിൽ മാത്രമേ പറയൂ. എന്റെ പ്രയാസവും വേദനയൊക്കെ റബ്ബിനോട് മാത്രമേ ഞാൻ പറയൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, സമൂഹത്തിൽ ബഹിഷ്കരിച്ചു. നമ്മൾ മരിച്ച നമ്മുടെ കബറുകളൊക്കെ നമ്മുടെ മഹല്ലിന്റെ കബർസ്ഥാനിൽ മറമാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളൊക്കെ പേടിപ്പിച്ചു, അങ്ങനെ നമ്മളെ ബഹിഷ്കരിച്ചു. എന്തിന്റെ പേരിൽ? നമ്മൾ മാറി ചിന്തിക്കാൻ തയ്യാറായതിന്റെ പേരിൽ. പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം? പിന്നെ ആരെ ഭയപ്പെടണം? സുന്നത്ത് വന്നോ അത് സ്വീകരിക്കുകയും അത് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുക നമ്മുടെ ബാധ്യതയാണ്. പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് പ്രയാസമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അബൂദാവൂദ്, ഇമാം നസാഇ, അതുപോലെ ഇമാം തിർമിദി, ഈ മൂന്ന് പേരും ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാൻ അസർ റളിയല്ലാഹു അൻഹു, അത് അലി റളിയല്ലാഹു മകൻ, റസൂൽ തങ്ങളുടെ പേരക്കുട്ടി, ആ പേരക്കുട്ടിയെ വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലമനി റസൂലുള്ളാഹ്, അദ്ദേഹം പറയാം, അസർ തന്നെ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നു കലിമാത്തിൻ, ചില വാക്കുകൾ, ചില കലിമത്തുകൾ. അഖൂലുഹുന്ന ഫീ വിത്ർ, അഖൂലുഹുന്ന ഫീ ഖുനൂത്തിൽ വിത്ർ, വിത്റിൽ ഖുനൂത്ത് വന്ന സമയത്ത് ആ ഖുനൂത്തിൽ പറയാനുള്ള ചില വാക്കുകൾ എനിക്ക് പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഓതിയിട്ടുള്ള ആ ഖുനൂത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസറുദ്ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അൽബാനി റഹ്മുള്ള ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. എന്നു വെച്ചാൽ മറ്റു പണ്ഡിതന്മാർ സഹീഹാണെന്നും ഈ ഹദീസ് സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സുന്നത്തെ സ്ഥിരപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ആര് ഭയപ്പെട്ടിട്ട് മാറ്റി വെക്കണം, ആർക്ക് വേണ്ടി നമ്മൾ മൂടി വെക്കണം? പണ്ടേക്ക് പണ്ടേ ആരോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ മാറ്റത്തേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ദീൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം സഹിച്ചു, ഒരുപാട് സഹിച്ചു, ഇനിയും സഹിക്കാൻ ഒരുപാട് കിടക്കുന്നു. അത്തരത്തിലെ നമ്മൾ ഒരു സുന്നത്തിൽ എങ്ങനെ ഒഴിവാക്കും ചില ആൾക്കാരുടെ സംസാരങ്ങൾ പേടിച്ചുകൊണ്ട്? അതുകൊണ്ട് സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് നമുക്ക് എന്തൊക്കെ സുന്നത്തുകൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ അതൊക്കെ പഠിക്കുകയും അത് ജീവിതം പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള ബാധ്യതയാണ്. മഹാനിമം അഹമ്മദ് മെഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാലോ അദ്ദേഹം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മുസ്ലിം ഇമാം അഹമ്മദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥം, അദ്ദേഹം പറയുകയാണ്, ഞാനൊരു ഹദീസ് രേഖപ്പെടുത്തുമ്പോൾ ആദ്യം ആ ഹദീസ് എൻ്റെ ജീവിതത്തിൽ അമലായി കൊണ്ടുവരും, എൻ്റെ ജീവിതത്തിൽ ആ ഹദീസിനെ കൊണ്ടുവരും, എന്നിട്ട് മാത്രമേ ആ കിതാബ് ഞാൻ രേഖപ്പെടുത്തുകയുള്ളൂ. അങ്ങനൊരു ഹദീസ് വന്നു. ഈ കൊമ്പുക്ക് എന്ന് പറഞ്ഞാൽ ഹിജാമ, ഹിജാമ ചെയ്യുക, റസൂലായി തങ്ങൾ ഹിജാമ ചെയ്യുകയും അങ്ങനെ ഹാജിമിന് ഒരു ദിർഹം കൊടുക്കുകയും ചെയ്തു എന്ന ഹദീസ്. ഈ ഹദീസ് കണ്ടപ്പോൾ അദ്ദേഹം ഒരു ദിർഹം എടുത്തുകൊണ്ട് അന്ന് ബഗദാദിലെ പട്ടണത്തിൽ നടന്നു എന്നാണ്. ഹിജാമ ചെയ്ത് ആ ഹാജിമിന് ഹിജാമ ചെയ്തവന് ഒരു ദിർഹം കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ബഗദാദിലെ പട്ടണത്തോടെ ഇങ്ങനെ നടന്നു ആ ഹദീസ് അമൽ ചെയ്യാൻ. അങ്ങനെ കണ്ടു, അത് കൊടുത്തു, അമല് ചെയ്തു വന്നു, അദ്ദേഹം ഹദീസ് രേഖപ്പെടുത്തി. അത്രത്തോളം ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ മുൻഗാമികൾ.
അവര് ചെയ്തതുപോലെ അവരെ മാതൃകയാക്കി സലഫികൾ എന്ന് പറയപ്പെടുന്ന നമ്മൾ ആ സുന്നത്തിനെ ജീവിപ്പിക്കുകയും അത് മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുക നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല റൂഹ് തൊണ്ടയ്ക്കുള്ള കാലത്തോളം സുന്നത്തിനെ മുറുകെ പിടിച്ച് ആ സുന്നത്തിന്റെ അവകാശിയായി അത് നെഞ്ചോട് ചേർത്ത് അതിന്റെ അവകാശിയായി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ മാസം എന്ന് പറയുമ്പോൾ അത് സദഖയുടെയും ദാനധർമ്മത്തിന്റെയും മാസമാണ്. കഴിവിന്റെ പരമാവധി കൊടുക്കണം. ഒരുപാട് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസം ഒരുപാട് കൊടുക്കുമായിരുന്നു. എന്താണോ ഉള്ളത് അത് സദഖയും ദാനധർമ്മമായി കൊടുക്കുമായിരുന്നു. ഇത് പറഞ്ഞു അജോ ദുരിയഹിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാളേറെ ദാനം ചെയ്യുമായിരുന്നു പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. ഇതൊരു സഹോദരൻ വന്നിട്ടുണ്ട് ഇവിടെ, അദ്ദേഹത്തിന്റെ നാട്ടിൽ തിരുവനന്തപുരത്തുള്ള വ്യക്തിയാണ്, എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്, അദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു ഹിഫ്ദ് പഠിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും പിരിവിന് വേണ്ടിയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഏകദേശം ഒരു മാസം 2 ലക്ഷം 2.5 ലക്ഷം ഉറുപ്പ്യ ചെലവാണ്. നമുക്കറിയാലോ പൈസ അതെല്ലാത്ത വിഷയം തന്നെയാണ്. നമ്മുടെ ചെറിയ വ്യക്തി ജീവിതത്തിൽ പോലും നമ്മൾ ഒരു മാസത്തെ ചെലവിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ ഒരു വലിയ സ്ഥാപനമാകുമ്പോൾ 2.5 ലക്ഷം ഒരു മാസം ചെലവ് തരുമ്പോൾ നമുക്ക് ആലോചിക്കുന്ന കാര്യമുള്ളൂ. അതൊരു വ്യക്തിയുടേതല്ല, സമൂഹത്തിൻ്റെതാണ്. സമൂഹം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചെലവഴിക്കേണ്ട ബാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ മാനമാണ് എന്താണ് നമ്മൾ സാധിക്കുന്നത് അത് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന നമസ്കാരവും നോമ്പും എല്ലാം അതിൻ്റെ കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ മരിച്ചവരുടെ മാതാപിതാക്കൾ, അയൽവാസികൾ, ഗുരുനാഥന്മാർ, ആദർശ സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.